ഹേയ് ഗൈസ്, വെൽക്കം ബാക്ക് ടു ഡാഫു. ഐ എം ഷെൻഫീർ. ഇന്ന് നമ്മൾ പറയാൻ പോകുന്ന വീഡിയോ എന്ന് വെച്ചാൽ നമുക്ക് എങ്ങനെ ഒരു സബ് വൂഫർ വളരെ എളുപ്പത്തിൽ ഹോം മെയ്ഡ് ആയിട്ട് എങ്ങനെ ഉണ്ടാക്കാമെന്നാണ്. എന്നാൽ നമുക്ക് അങ്ങ് പോയി കാണാം അല്ലേ. ഗൈസ്, നമ്മൾ സബ് വൂഫർ ചെയ്യാനുള്ള എല്ലാ ഐറ്റംസ് സെറ്റാണ്. ആദ്യമായിട്ട് നമുക്ക് വേണ്ടത് ഒരു ക്യാനാണ്. ഇതൊരു 25 ലിറ്റർ ഉള്ളുന്ന ഒരു ക്യാനാണ് ഞാൻ ഇതിനു വേണ്ടി എടുത്തിട്ടുള്ളത്. നെക്സ്റ്റ് നമുക്ക് വേണ്ടത് ഒരു സബ് വൂഫറാണ്. ഒരു പവർ 2 40 വാട്ട്സിൻ്റെ ഒരു 4 ഹോം വരുന്നൊരു സബ് വൂഫറാണ് ഞാൻ ഇതിനു വേണ്ടി എടുത്തിട്ടുള്ളത്. നെക്സ്റ്റ് നമുക്ക് വേണ്ടത് ഒരു മെറ്റീരിയലാണ്. ഇതൊന്ന് ജസ്റ്റ് നല്ല വൃത്തിക്ക് കവർ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു മെറ്റീരിയൽ. ഇതിനായിട്ട് നമ്മൾ ചെയ്യേണ്ടത് വെച്ചാൽ നമുക്കിതൊന്ന് സ്പീക്കർ വെക്കാൻ വേണ്ടി നമ്മളൊന്ന് കട്ട് ചെയ്തെടുക്കണം. അതായത് വെച്ചാൽ ഫസ്റ്റ് ഈ സ്പീക്കർ നമുക്കൊന്ന് വെച്ച് നോക്കാം. എന്നിട്ട് ജസ്റ്റ് ഒന്ന് ഇതൊന്ന് മാർക്ക് ചെയ്യാം. അപ്പോൾ ജസ്റ്റ് നമ്മൾ മാർക്ക് ചെയ്തിട്ടുണ്ട്. പക്ഷേ ഈ മാർക്ക് ചെയ്ത് ഈ സ്ഥലത്ത് വെച്ച് നമുക്ക് കട്ട് ചെയ്യാൻ പറ്റില്ല. കാരണം ഈ സ്പീക്കറിൻ്റെ സ്ക്രൂവിങ് വരുന്നത് ഇവിടെയാണ്. ഈ സ്ക്രൂവിന് അനുസരിച്ചിട്ട് നമ്മൾ കുറച്ച് ഇങ്ങോട്ടേക്ക് മാറ്റിട്ട് വേണം കട്ട് ചെയ്യാൻ. ഗായ്സ്, നമ്മളെ കട്ടിങ്ങും പരിപാടി കഴിഞ്ഞിരിക്കുകയാണ്. അപ്പോൾ ജസ്റ്റ് നമുക്ക് നമ്മുടെ സബ്വൂഫറിൻ്റെ ഈ ബോഡീനെ ഒന്ന് മോഞ്ചാക്കാൻ വേണ്ടിയിട്ട് ഈ ബ്ലാക്ക് മെറ്റീരിയൽ വെച്ചിട്ട് ഇതൊന്ന് അടിപൊളിയായിട്ട് ഒന്ന് കവർ ചെയ്യാൻ പറ്റും. ഇങ്ങനെ വെച്ചിട്ട് ജസ്റ്റ് ഈ സ്റ്റാപ്പിൽ വെച്ചിട്ട് നമുക്കൊന്ന് ആദ്യം ഈ സൈഡൊന്ന് ആദ്യം സ്റ്റാപ്പ് ചെയ്യാം. അപ്പോൾ ഗായ്സ്, സബ്വൂഫറിൻ്റെ ബോഡിയൊക്കെ അങ്ങോട്ട് സെറ്റാക്കി എടുക്കാൻ. അതായത് ഞാൻ നമ്മൾ പൊതിഞ്ഞിട്ടിതാണ് ഈ രീതിക്ക് ആക്കിയിട്ടുണ്ട്. നല്ല വൃത്തിക്ക് നല്ല മുഞ്ചാക്കിയിട്ടുണ്ട്. ഇനി ജസ്റ്റ് ഇതിനകത്ത് നമുക്ക് നമ്മുടെ സ്പീക്കറിനെ കണക്ട് ചെയ്യാം. പക്ഷെ നമ്മൾ വയറ് ഇതിൻ്റെ ഉള്ളിൽ കൂടെ എന്നിട്ടില്ല ഈ ഭാഗത്ത് നമ്മളിവിടെ കണക്ട് ചെയ്യാൻ പോകാം. ഇത് നമ്മൾ സ്ക്രൂ ചെയ്യാൻ വേണ്ടിയിട്ട് ഹോൾസ് നമ്മളിവിടെ സുഖമായിട്ടിരുന്നു. സൗണ്ട് ടെസ്റ്റ് ചെയ്യണ്ടേ, ഇത് എങ്ങനെയുണ്ട്, അടിപൊളിയാണോ നമുക്ക് നോക്കണ്ടേ. അപ്പോൾ യൂസ് ചെയ്യാൻ നിങ്ങൾ ഹെഡ്സെറ്റ് യൂസ് ചെയ്തിട്ട് നോക്കണം. കാരണം ഒരു സബ് വൂഫറാണ് പുറത്ത് നല്ല ഗും 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 എന്ന് പറഞ്ഞ സൗണ്ട് ആയിരിക്കും. അപ്പോൾ ഹെഡ്സെറ്റ് യൂസ് ചെയ്യാനാണ് ഏറ്റവും നല്ലത്. ഇത് നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് കണക്ട് ചെയ്യാം. ആദ്യം സോങ് വരുന്നതിന് മുമ്പ് ഒന്ന് കണക്ട് ചെയ്യാം. അപ്പോൾ കണക്ട് ചെയ്ത് കഴിഞ്ഞിരിക്കുകയാണ്. ഇനി നമുക്ക് ജസ്റ്റ് ഒന്ന് പാട്ട് കേട്ടോ. ഇതാണ് ഇതിൻ്റെ സൗണ്ട്, മാരക സൗണ്ട് ആണ്. ജസ്റ്റ് ഇതിൻ്റെ ഇതൊന്നും ഇനിയാണെങ്കിൽ ഇതാ ഇതാണ് ഗായ്സ് റിയാലിറ്റി സൗണ്ട്. ഔട്ട്പുട്ട് ഇവിടെയൊക്കെ മൊത്തം കാറ്റാണ് ഔട്ട്പുട്ടിലേക്ക്. ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന എടുത്തുന്നു. ഞങ്ങളുടെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഇതുവരെ ഞങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ വീണ്ടും അടുത്ത വീഡിയോ മറ്റി കാണുന്നതുവരേക്കും സുലേ.